ബുക്കാണ് മാറിയിരിക്കുന്നത്. അതിൽ കണക്കിലെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് ടോപ്പിക്കായിട്ട് എപ്പോഴും വരകളായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് കൊടുക്കുന്നത്. മുൻപത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ സെവൻത് സ്റ്റാൻഡേർഡിലെ തുടക്കത്തിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ചോദ്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. 5, 6, 7 ക്ലാസ്സിലെ 8-ാം ക്ലാസ്സിലെയും കുട്ടികൾ കൃത്യമായിട്ട് അതിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ കൂടുതൽ കുട്ടികൾ ജോയിൻ ചെയ്യാൻ വരുന്നുണ്ട്, അവർക്ക് കൂടി വേണ്ടിയിട്ട് ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ ഗ്രൂപ്പിലൂടെ അയച്ചിട്ട് സ്കൂള് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്കൂളിലെ കുട്ടികളുടെ ഗ്രൂപ്പ് വേറെ വരും. അതുകൊണ്ട് ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ആ സമയത്ത് സ്കൂൾ ഓപ്പണിംഗ് ഡേ മുതൽ നമ്മുടെ ക്ലാസ്സിൻ്റെ സമയമൊക്കെ മാറ്റം ഉണ്ടാവും. രാവിലെ 5:30 നമ്മുടെ ക്ലാസ് ഉണ്ടാവുക. ഇനി 5:30 ഉണർന്ന് പഠിക്കാൻ തയ്യാറായിക്കോളൂ. സ്കോളർഷിപ്പ് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ പഠന രീതിയും ഉണരുന്നതും ഉറങ്ങുന്നതും പഠിക്കുന്നതും അതിനൊക്കെ ചിട്ടയായ ഒരു ക്രമീകരണം ഉണ്ടെങ്കിലുള്ള കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കും. സ്കോളർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അവസാനം കുറേ ശ്രമിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. നന്നായിട്ട് പഠിക്കണം, പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യും. നമുക്കത് ലൈൻ കാര്യങ്ങളിലേക്ക് ലൈൻ ആൻഡ് ആംഗിൾ എന്ന പാഠത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു ചെറിയ ചോദ്യം പരിചയപ്പെടും. പുതുതായിട്ട് വന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ആ ചെറിയ ചോദ്യം ഞാൻ പരിചയപ്പെടുന്നത്. 324 അതിനെ ഞാൻ കോഡ് ചെയ്തിരിക്കുന്നത് 576 ആണ്, 576 ആണ്. മുഹമ്മദിന്റെ ബോർഡ് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ? ഓക്കെ, അടുത്ത 1-2 ആഴ്ച കഴിഞ്ഞാല് നിങ്ങളുടെ ക്ലാസ്സുകൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടൊക്കെ വരും. ടാബ് അതുപോലെ ഡിജിറ്റൽ ബോർഡൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള സംവിധാനത്തിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് ലഭിക്കുക. അതുകൊണ്ട് ഇപ്പോൾ 1-2 ക്ലാസ്സിന് ഈ പ്രശ്നം വരും, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ക്രമീകരണമൊക്കെ നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിൽ ക്ലാസ്സുകൾ ആസ്വദിക്കാൻ പറ്റും. 324 ഞാൻ 576 ഇന്ന് കോഡ് ചെയ്തിരിക്കുന്നു. 235 900 എന്നാണ് കോഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ 317 കോഡ് ചെയ്തിരിക്കുന്നത് 441 ആണെങ്കിൽ പുതുതായിട്ട് ജോയിൻ ചെയ്ത കുട്ടികളോടാണ് ഈ ചോദ്യം. 263 എങ്ങനെ കോഡ് ചെയ്യാം? അതിൻ്റെ ഓപ്ഷൻസ് ഞാൻ നിങ്ങൾ തരാം. 144, 121, 324, 1296. ഈ ചോദ്യം ഒന്ന് വായിച്ചേ മുഹമ്മദിന്റെ പുറ. 7 ക്ലാസ്സിലുള്ള മുതൽ അങ്ങോട്ടുള്ള ഒരു കുട്ടിയോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. 5-6 കുട്ടികൾ ഇതിൻ്റെ ഒരു ബേസായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഇവിടെ നിങ്ങൾ തിരിച്ചറിയണം ഓരോ സംഖ്യ കിട്ടിക്കഴിയുമ്പോഴും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, 1 ഓഡ് നമ്പറാണ്, 2 ഈവൻ നമ്പറാണ്, 4 ഈവൻ നമ്പറാണ്, 18 ഈവൻ നമ്പറാണ്. ഈ രീതിയിൽ ഈവൺ നമ്പറിനെയും ഓഡ് നമ്പറിനെയും തിരിച്ചറിയുന്നത് പോലെ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഏത് നമ്പർ വിഭാഗത്തിലാണ് ഈ കോഡ് ചെയ്തിരിക്കുന്ന നമ്പേഴ്സ് അതുപോലെ ഇതിൻ്റെ ഓപ്ഷൻസും വരുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയും. അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൃത്യമായിട്ടൊരു ബോധം വരിക. ഈ ക്ലാസ് ഇതിൻ്റെ ആൻസറിലേക്ക് നിങ്ങൾ പോവുക. 576 എന്ന സംഖ്യ അത് ഏതൊരു സംഖ്യയുടെ വർഗമാണ്? സ്ക്വയറാണ്. 24 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് 24 സ്ക്വയർ ലഭിക്കുന്നത്.
ആ 24 സ്ക്വയർ ആണ് 576. അപ്പം 576 കണക്ഷൻ വരുന്ന സംഖ്യ 24 മനസ്സിലായി. അപ്പം നിങ്ങളോട് ചോദിക്കുന്നു, 900 എന്ന സംഖ്യ, ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യണേ, ഞാൻ ഇവിടെ ആരും മൈക്ക് മ്യൂട്ട് ചെയ്തിട്ടില്ല, നിങ്ങൾ സ്വയം ഒന്ന് ക്രമീകരിച്ചാൽ മതി. 900 എന്ന സംഖ്യ ഏതിൻ്റെ സ്ക്വയറാണ്? 30. മുഹമ്മദ് നബ്ബാൻ മറ്റുള്ള കുട്ടികൾക്ക് പറയാനൊരു അവസരം കൊടുക്കണേ, അവർ പറയട്ടെ. മീനാക്ഷി, ഈ 900 ഏത് സംഖ്യയുടെ സ്ക്വയറാണ്? 30 സ്ക്വയർ. ഇനി വേറൊരു കുട്ടി പറയൂ, 441 ഏത് സംഖ്യയുടെ സ്ക്വയറാണ്? 21 സ്ക്വയറാണ്. ആരാണെന്ന് പറഞ്ഞത്? മുഹമ്മദ് നബ്ബാൻ തന്നെ ഇങ്ങനെ പറയല്ലേ, മറ്റു കുട്ടീനെ കൊണ്ട് പറയാം. ശരി, 24 ദിസ് വൺ, 24 square 576, and 30 square this 21 square കിട്ടി. ഇനി നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ 3, 2, 4 എന്നീ സംഖ്യകളെ എന്ത് ചെയ്താലാണ് 24 കിട്ടുക? പേരെന്താണ് കുട്ടിയുടെ? പറഞ്ഞ കുട്ടിയുടെ പേരെന്താണ്? ഹിബ. ഓക്കെ, 3 × 2 × 4 ചെയ്താൽ നമുക്ക് 24 കിട്ടും. 3 × 6 = 24. അപ്പോൾ ആ 24 സ്ക്വയർ ആണ് ഈ കിട്ടിയത്. ഇനി 2 × 3 × 5 ചെയ്താൽ എത്ര കിട്ടും? 21 അങ്ങനെയാണെങ്കിൽ ഇതേ ക്രമത്തിൽ നിങ്ങൾ 2 × 6 × 3 ചെയ്തു കഴിഞ്ഞാൽ എത്ര കിട്ടും? 36. ഇതിന്റെ ഇത് മൾട്ടിപ്പിൾ ചെയ്താൽ എത്ര കിട്ടും എന്നാണ് ഞാൻ ചോദിച്ചത്. 36. ആ 36 സ്ക്വയർ എത്രയാണ്? 1296. ഒന്ന് രണ്ട് കുട്ടികളൊന്ന് മുന്നോട്ട് എൻ്റെ കൂടെ തന്നെ വരണം. ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് പങ്കെടുക്കാൻ കഴിയാത്ത കുട്ടികൾ നേരത്തെ എന്നെ വിളിച്ചിട്ടുണ്ട്, റെക്കോർഡ് ചെയ്ത ഭാഗങ്ങൾ അയച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ മുഹമ്മദ് നബ്ബാനും മീനാക്ഷിയും ഒക്കെ റെഡി അല്ലേ മറുപടി പറയാൻ? തയ്യാറാണോ? ഓക്കെ, ഏതോ ഒരു കുട്ടി മൈക്ക് ഓൺ ചെയ്ത് പിടിച്ചിട്ടുണ്ട്, ഒന്ന് അത് നോക്കണം. ആരാണെന്ന് നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കും പേര്. ശരി മുഹമ്മദ് നബ്ബാൻ, ഇതൊന്ന് വിശദീകരിക്കാമോ? സ്ക്വയർ ഓഫ് എന്നെ 1200
ഇവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം എന്താ? ഇതിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യം എന്താ? ഈ ചോദ്യത്തിന് നിങ്ങൾക്കൊരു ഫ്ലുവൻസി കിട്ടണമെങ്കിൽ, പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിയണമെങ്കിൽ എന്ത് കാര്യമാണ് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടത്? 40 വരെയുള്ള സ്ക്വയേഴ്സ് കണ്ടുപിടിക്കും. ഇപ്പം തന്നെ വീട്ടിൽ ഈ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പായിട്ട് 1 × 1, 2 × 4 അങ്ങനെ 40 സ്ക്വയർ, 4 × 4 = 16 കൂടെ 2 0 ചേർന്ന് 1600. ഇതുവരെയുള്ളത് നിങ്ങൾക്ക് ഈ ഇരിക്കുന്ന കുട്ടികൾക്ക് ആർക്കെങ്കിലും ഇത് ബൈ ഹാർട്ട് ആണോ? 40 വരെയുള്ള സ്ക്വയർ നമ്പേഴ്സ്. 1089 എന്ന സംഖ്യ ഏത് സംഖ്യയുടെ വർഗമാണ്? 1089 അങ്ങനെയാണെങ്കിൽ 32 സ്ക്വയർ എത്രയാണ്? 1024. ഈ രീതിയിൽ 40 വരെയുള്ള സ്ക്വയർ നമ്പേഴ്സ് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ സ്കോളർഷിപ്പ് ഉറപ്പാ. സ്കോളർഷിപ്പ് കിട്ടാത്ത കുട്ടികളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, 40 വരെയുള്ള സ്ക്വയർ നമ്പർ കാണാതെ പഠിച്ചിട്ടുണ്ടോ? 25 പ്രൈം നമ്പർ കാണാതെ പഠിച്ചിട്ടുണ്ടോ? കിട്ടാത്ത കുട്ടികളെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്ത് നോക്കൂ, കിട്ടിയ കുട്ടികളെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യും. എന്നിട്ട് സ്കോളർഷിപ്പ് കിട്ടിയ നിങ്ങളുടെ ചേച്ചിമാരോടും ചേട്ടന്മാരോടും ചോദിച്ചു നോക്കൂ, അവരതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അത് പഠിച്ച കുട്ടികൾക്ക് ഇത് കിട്ടും. അതുകൊണ്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ ടേബിൾ ഉണ്ടാക്കുക, പഠിക്കുക. ശരി, ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ലൈൻ ആൻഡ് ആംഗിൾ എന്ന പാഠഭാഗമാണ്. ഒന്ന് എഡിറ്റിംഗ് എഴുതി വെച്ചോളൂ, പെൻസിലും സ്കെയിലും എടുത്ത് കയ്യിൽ വെച്ചോളൂ, വരയ്ക്കാൻ തയ്യാറായിക്കോളൂ. ആദ്യം ഹെഡിങ് കൊടുക്കുക. എന്താണ് നമ്മുടെ പാഠത്തിന്റെ പേര്? ലൈൻ ആൻഡ് ആംഗിൾ. എന്താണ് ഇതിന്റെ മലയാളം? വരകൾ കോണുകൾ എന്നാണ് ഉദ്ദേശിച്ചത്. ഇതാണ് 7th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ട് വരുന്നത്. ഇതിൽ എന്തൊക്കെ നിങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ ഞാനിപ്പം തരാൻ പോകുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ നിങ്ങൾക്ക് പറ്റും. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഈ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് 2 ചോദ്യം ഞാൻ ഇട്ടുതരാം. നിങ്ങൾക്ക് എത്ര പേർക്ക് ഉത്തരം പറയാനാവും ഞാൻ നോക്കട്ടെ. നമ്മൾ എ ബി എന്ന് പേര് കൊടുത്തു. എ ബിക്ക് സമാന്തരമായിട്ട് സി ഡി വരയ്ക്കുമ്പോൾ ഒരു റെയിൽവേ ട്രാക്ക് പോലെ തന്നെ വരണം. അതാണ് ഞാൻ സ്കെയിൽ ഉപയോഗിക്കണം നിങ്ങളോട് ഞാൻ പറഞ്ഞു. അപ്പൊ നമുക്കവിടെ സി ഡി വരച്ചു. ശരി, സി ഡി വരച്ചു. തൽക്കാലം ഒന്നും കൊടുക്കണ്ട, സി ഡി വരച്ചു. വര ഇനി ഒന്നുകൂടി വരയ്ക്കുകയാണ്. ഇതെല്ലാം സമാന്തരമാണെന്ന് ഞാൻ അവകാശപ്പെടുമ്പോൾ അതിന്റെ അർത്ഥം ഈ അകലങ്ങൾ തുല്യമാണ് എന്നതാണ്. സ്കെയിൽ വെക്കാതെ വരച്ചാൽ നിങ്ങൾ സ്കെയിൽ വെച്ച് വരച്ചോളൂ. EF എന്ന് ഇതിന് കൊടുത്തു. തൽക്കാലം റഫായിട്ട് വരച്ചാൽ മതി. ഞാൻ നിങ്ങളോട് സ്കെയിൽ ഉപയോഗിക്കാൻ ഞാൻ പാടിയിട്ടുണ്ട്, പിന്നെ നല്ല നോട്ട്ബുക്കിലേക്ക് മാറ്റാം. ഈ സമാന്തര വരകൾ ഏതൊക്കെയാണ് ഒരു കുട്ടി പറയും. പേര് പറഞ്ഞാൽ മതി. 1 AB മുഹമ്മദ് നബ്ഹാൻ. ഒന്നുകൂടി ഒന്ന് പറയണത് മറുപടി പറയണം. ഈ സമാന്തര വരകൾ 1 AB ആണ്. അടുത്തത് ഏതാണ്? CD. അടുത്തത് ഏതാണ്? EF. അപ്പൊ ഇത് 3 സമാന്തരമാണ് എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഈ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകലങ്ങൾ എന്താണ്? തുല്യം. ഓക്കെ, ഇനി ഒരു വർഷത്തെ ചോദ്യം ഈ 3 വരകൾ കൊണ്ടും ആ 3 വരകളും സമാന്തരമാണ് എന്ന് എ ബിയും സി ഡിയും സിയും ദേ ആർ പാരലൽ. ഓ, പാരലൽ ലൈൻസ്. ദേ ആർ പാരലൽ ലൈൻസ്. അപ്പൊ ഇതെല്ലാം പാരലൽ ലൈൻസ് ആണ്. അതിന്റെ അർത്ഥം എ ബിയും സി ഡിയും തമ്മിലുള്ള അകലം തന്നെയാണ് സി ഡിയും ഇ എഫും തമ്മിലുള്ള അകലം എന്ന് പറയുന്നു. ഈ 3 വരകൾ കൊണ്ടും എങ്ങനെ ഒരു USS ചോദ്യം ക്രിയേറ്റ് ചെയ്യുന്നു, അതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഈ 3 വരകളിലൂടെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഒരു വര കൊടുക്കുന്നു. ഇങ്ങനെ വര കൊടുക്കുന്ന സമയത്ത് ഇവിടെ ധാരാളം കോണുകൾ കിട്ടുന്നുണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12
ഇത്രയും കോണുകൾ കിട്ടുന്നുണ്ട്, ആംഗിൾസ് കിട്ടുന്നുണ്ട്. ആ ആംഗിൾസിൽ കിട്ടുമ്പോൾ തന്നെ ഇതിലെ രണ്ട് മൂന്ന് പ്രത്യേകതകളുണ്ട്. എല്ലാ ചെറിയ ആംഗിൾസും ഇവിടെ തുല്യമായിരിക്കും. ഓൾ ദ സ്മോൾ ആംഗിൾസ് ആർ ഈക്വൽ. നിങ്ങളിങ്ങനെ വരകൾ വരച്ചിട്ട് പ്രൊട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് ചെറിയ ആംഗിൾസ് ആണെന്ന് നോക്കൂ, എല്ലാം തുല്യമായിരിക്കും. എല്ലാ വലിയ ആംഗിൾസും തുല്യമായിരിക്കും. ഇനി എന്റെ ചോദ്യത്തിന് വേണമെങ്കിൽ മറുപടി പറയണം, ഒരു ചെറിയ ആംഗിളും ഒരു വലിയ ആംഗിളും കൂട്ടിയാൽ എത്ര കിട്ടും? 180 കിട്ടും. വെരി ഗുഡ്, 180 കിട്ടും. അതാണ് നിങ്ങൾക്ക് സെവന്ത് സ്റ്റാൻഡേർഡിൽ ഇപ്പം പറയാൻ പോലെ ഒരു ഒരു പോയിന്റ്. അതാണ് ഒരു ലേണിംഗ് ഔട്ട്കം. അതാണ് അപ്പൊ ഇവിടെ ഞാൻ ഇവിടെ ഒരു ആംഗിളിന്റെ അളവ് മാത്രം തരികയാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് എല്ലാം സ്കെയില് വെക്കാതെയാണ് വരച്ചതെന്നൊക്കെ ഞാൻ പറഞ്ഞു, നിങ്ങളങ്ങനെ വരച്ചോളൂ, കൃത്യമായിട്ട് വരച്ചോളൂ. ഞാനിവിടെ ഒരു ആംഗിൾ തരുന്നു 85 ഡിഗ്രി. ഇതിൻ്റെ ആൻസർ പറയുന്ന കുട്ടി വിളിച്ച് പറയരുത്, ടൈപ്പ് ചെയ്താൽ മതി. പിന്നീട് നമുക്ക് മുഹമ്മദ് നബുവാൻ ഇടപെട്ടിട്ട് മറുപടി പറഞ്ഞാൽ മതി. 85 എന്ന് ഇവിടെ ഒരു ആംഗിളിൻ്റെ അളവ് മാത്രം കൊടുത്തുകൊണ്ട് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ഇവിടെ ഈ കാണുന്ന ഈ ആംഗിൾ ഇനി എക്സ് എന്ന് കൊടുത്താൽ എക്സ് വില എത്രയാണ്? ആ ചോദ്യം ഒന്ന് വ്യക്തമായി കൊടുക്കൂ മുഹമ്മദ് നബുവാൻ. കുട്ടികളുടെ നിന്ന് ഉത്തരം വരുന്ന കണ്ടില്ലേ മുഹമ്മദ് നബുവാൻ? ആൻസർ വന്നില്ലേ? എത്രയാണ്? 95 കറക്റ്റ് ആണ്. അപ്പോൾ മുഹമ്മദ് നബുവാൻ എന്റെ ചോദ്യത്തിന് മറുപടി പറയണം. ഈ വരകൾക്കിടയിൽ കാണുന്ന എല്ലാ കോണുകളും നിങ്ങൾ നോക്കിയാൽ, നേരത്തെ ഞാൻ പറഞ്ഞു ചെറിയ കോണുകളൊക്കെ 85 ആയിരിക്കും. നിങ്ങൾ എല്ലാ ചെറിയ കോണുകൾക്കും 85 കൊടുത്തു നോക്കൂ. കൊടുത്തോ? കൊടുത്തു. അപ്പോൾ ഞാൻ ഇവിടെ 85 കൊടുത്ത തെറ്റില്ലല്ലോ. ഞാൻ കൊടുക്കേണ്ട സ്ഥലം ഒന്നും പറഞ്ഞിട്ട് 85 കൊടുത്തോട്ടെ. ഇവിടെ കൊടുത്തോട്ടെ, കൊടുത്തോട്ടെ. യെസ്, ഓക്കെ, 85 അവിടെ കൊടുത്തു. ഇനി വലിയ കോണുകൾക്ക് ഞാൻ എന്ത് കൊടുക്കണം? ഒരേപോലെ വരും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വലിയ ഒരു വലിയ കോൺ, ഒരു ചെറിയ കോണും ഒരു വലിയ കോണും കൂടി കൂട്ടിയാൽ നേരിട്ട് നിങ്ങൾ എന്നോട് പറഞ്ഞു ഒരു ചെറിയ കോണും ഒരു വലിയ കോണും കൂടി തമ്മിൽ കൂട്ടിയാൽ ഇവിടെ എത്ര കിട്ടും എന്നാണ് നേരത്തെ നിങ്ങൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ വലിയ കോൺ എത്രയായിരുന്നു? വെരി ഒരു ചെറിയ കോൺ 85, ഒരു വലിയ കോൺ 95, രണ്ടു കൂടി കൂട്ടിയാൽ 180. ഇനി വേറെയും ഉണ്ട് ഇവിടെ പഠിക്കാൻ. ഈ 85 ഓപ്പോസിറ്റ് ആരാ? 85 ഓപ്പോസിറ്റും 85 തന്നെയാണ് അല്ലേ? 85 ഓപ്പോസിറ്റ് 85. അപ്പൊ ഇനി നേരത്തെ ഞാൻ പറഞ്ഞു ഇവിടെയുള്ള വലിയ കോൺ വേറെ ഏതാണ്? ഇത് വലിയ കോൺ അല്ലേ? അപ്പൊ ഇത് എത്ര കൊടുക്കണം? 95. ശരി, ഇനി നേരത്തെ ഈ 95 85 കൂടി കൂട്ടിയാൽ എത്രയാണ്? 180. ഈ വരകൾ രണ്ടും കൂടി കൂടിച്ചേരുമ്പോൾ ഉണ്ടാവുന്ന ഈ രണ്ട് കോണുകൾക്കും നിങ്ങളൊരു പേര് പഠിച്ചിട്ടുണ്ട്, ലീനിയർ പേർ, രേഖീയ ജോഡികൾ. ലീനിയർ പേർ സപ്ലിമെന്ററി ആണ്. അപ്പൊ അതും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ശരി, ഈ 95 ഓപ്പോസിറ്റ് ആരാണ്? 95 തന്നെയാണ്, അതും വലിയ കോണാണ്. ഈ 95 എത്ര കൂട്ടിയാലാണ് 180 കിട്ടുക? 85. ഓക്കെ, ഗുഡ്. അപ്പോ 85 95 വന്നു. ഇനി ശരി, ഈ ഇവിടെ നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞു ഇവിടെ നിങ്ങൾ 85 കൊടുത്തു, ഇവിടെ അപ്പൊ ഈ 95 ഓപ്പോസിറ്റ് ആരാണ്? 95. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയായിരിക്കണം?
അപ്പൊ ഇവിടെ എത്തിയിരിക്കണം. അപ്പൊ ഇനി ഇവിടെ എത്തിയിരിക്കണം. അപ്പൊ ഇവിടെ ചെറിയ കോണുകളും വലിയ കോണുകളും അളന്ന് നിങ്ങൾ നോക്കാതെ തന്നെ നിങ്ങൾ ഒരു അളവ് കിട്ടിയിട്ടാണ് ഇതൊക്കെ രേഖപ്പെടുത്തിയത്. അപ്പൊ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ചെറിയ കോണുകളൊക്കെ ഒരേ അളവായിരിക്കും, വലിയ കോണുകളും ഒരേ അളവായിരിക്കും. ചെറിയ കോണും വലിയ കോണും കൂടി തമ്മിൽ കൂട്ടിയാൽ 180 ലഭിക്കുകയും ചെയ്യും. ഇവിടെ നിങ്ങൾ ഒരുപാട് കോണുകളുടെ പേര് പഠിക്കും, അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നേരത്തെ ഇത് രണ്ടും കൂടി കൂട്ടിയപ്പോൾ 180 കിട്ടുമ്പോൾ ഇതിന്റെ പേര് ലീനിയർ പെയർ, രേഖീയ ജോഡി എന്നാവുന്നു. ഈ ഇപ്പൊ 8-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അത് പറയാൻ പറ്റും. ഈ 85-ഉം 95-ഉം കാണുന്നത് സമാന്തര വരകൾക്കുള്ളിലാണ്, പാരലൽ ലൈൻസിന്റെ ഉള്ളിലാണ്. പാരലൽ ലൈൻസിന്റെ ഉള്ളിലെ രണ്ട് കോണുകൾ തമ്മിൽ കൂട്ടിയാൽ 180 കിട്ടുമെങ്കിൽ പാരലൽ ലൈൻസിന്റെ ഉള്ളിലെ കോണുകളുടെ പേരെന്താണ്? കോ ഇന്റീരിയർ ആംഗിൾ. എന്തൊക്കെയാ പഠിച്ചത്? കോ ഇന്റീരിയർ ആംഗിൾ. ഓക്കെ, പാരലൽ ലൈൻ്റെ പുറമെ കാണുന്ന, അതായത് ഇവിടെയും ഇവിടെയും അല്ലെങ്കിൽ ഇവിടെയും ഇവിടെയും പുറമെ കാണുന്ന കോണുകൾ കൂട്ടിയാൽ കോ എക്സ്റ്റീരിയർ. അപ്പൊ നിങ്ങൾക്ക് 8-ാം ക്ലാസ്സിലെ കുട്ടികൾ, പക്ഷെ 7-ാം ക്ലാസ്സിലെ കുട്ടികൾ അത് പഠിച്ചു വരുന്നേ ഉള്ളൂ. പിന്നെ നേരത്തെ നിങ്ങൾ പറഞ്ഞു ഓപ്പോസിറ്റ് ആംഗിൾ ഇവിടെ കിട്ടിയത്, ഓപ്പോസിറ്റ് ആംഗിൾസ്. അപ്പൊ നമുക്ക് കുറെ ആംഗിൾസിന്റെ പേരാണ് എഴുതി വെക്കുന്നത്, അതൊക്കെ നമുക്ക് ക്രമേണ ഓരോന്ന് ഓരോന്നായിട്ട് പഠിക്കാം. ഇപ്പൊ നിങ്ങളിൽ പേര് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ലൈൻ സെഗ്മെന്റ്, ലൈൻ, പിന്നെ റേ, പിന്നെ ആ ഇനി കുറച്ച് പേര് കൂടി കൂടി ഞാൻ എഴുതിത്തരാം. ആ പേരുകളൊക്കെ മക്കളവിടെ എഴുതി വെച്ചോളും, നമുക്ക് ഓരോന്നോരോന്നായിട്ട് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ എല്ലാവരും, മനസ്സിലാവുന്നുണ്ടോ? ഡൗട്ടുണ്ടോ? ഇപ്പൊ പറഞ്ഞത് എന്ന് പറയുന്നത് ഈ ചിത്രം നോക്കിയുള്ള കാര്യമാണ്. ഓക്കെ, മീനാക്ഷി ഉണ്ടോ കൂടെ? മീനാക്ഷി കൂടെ ഉണ്ടോ? ഇല്ലാന്ന് തോന്നുന്നു. ശരി, മുഹമ്മദ് നബ്വാൻ ഇപ്പൊ പറഞ്ഞ ഒന്ന് പറഞ്ഞു കൊടുക്കുമോ? വലിയ ആംഗിൾസ് എല്ലാം 95-ഉം ചെറിയ ആംഗിൾസ് എല്ലാം 85-ഉം ആയിരിക്കുകയും ചെയ്യും. ഒരു വലിയ കോണും ഒരു വലിയ ആംഗിളും ഒരു ചെറിയ ആംഗിളും തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടുകയും ചെയ്യും? 180 കിട്ടുകയും ചെയ്യും. വേറൊരു പ്രത്യേകത പറയാം, ഈ ചിത്രത്തിൽ തന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം പഠിപ്പിച്ചു തരാം, പക്ഷെ ഇതൊക്കെ വിശദമായിട്ട് നമ്മൾ വേറെ പഠിക്കും കേട്ടോ. ഓരോ പേരുകളെടുത്ത് വേറെ പഠിക്കും. 85 അത് ഈ സൈഡിൽ, ഈ 85 അതേ സൈഡില്, ഈ 85 ഓഹോ അതിനൊരു പേരുണ്ട്. സമാന്തര കോണുകൾ, കറസ്പോണ്ടിങ് ആംഗിൾസ്. മലയാളം മീഡിയം കുട്ടികൾ എഴുതിയതും സമാന്തര കോണുകൾ. ശരി, അപ്പോ കറസ്പോണ്ടിങ് ആംഗിൾസ് കിട്ടി, ഓപ്പോസിറ്റ് ആംഗിൾസ് പഠിച്ചു. ഇനി വേറൊരു ചിത്രം കൂടി പരിചയപ്പെടുത്തുകയാണ്. ഇതിപ്പോ ഞാനിത് പരിചയപ്പെടുത്തി ഈ പേരുകൾ ഇങ്ങനെ ഒറ്റ പ്രാവശ്യം പറഞ്ഞത് കൊണ്ടൊന്നും നിങ്ങൾക്ക് തിരിയില്ല എന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നു അത് വിശദമായിട്ട് പിന്നീട് പറഞ്ഞു തരും. ശരി, ഒരു ചെറിയ ചിത്രം കൂടി നിങ്ങൾക്ക് വരയ്ക്കാം, സ്കെയിൽ എടുത്ത് തയ്യാറായിക്കോളൂ. എന്താണ്, ആരെന്തോ പറയാൻ നോക്കിയല്ലോ, ഏതാണ്?
പറയാം 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 ഒക്കെ പറയാം, കറസ്പോണ്ടിങ് ആംഗിൾസ് ഒക്കെ പറയാം, എല്ലാം പരിചയപ്പെടുത്തരാം. അതായത് ആ കുട്ടിയുടെ പേരെന്താ, ഇപ്പൊ ചോദിച്ച കുട്ടിയുടെ പേരെന്താ? ഓക്കെ, നമ്മൾ ഒരു വര വരച്ചു, ഇവിടെ ഒരു കോളം, ഈ കോൺ 40 ഡിഗ്രിയാണ് വിചാരിക്കുക. അപ്പൊ ഈ കോണത്തിലേക്ക് 40 ഇതോ. അപ്പം അപ്പൊ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്താന്നുള്ളത് തിരിഞ്ഞോ ഏകദേശം? യെസ്. സിസ്റ്റേഴ്സ് കത്രിക, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് 30 ഡിഗ്രി. അപ്പൊ ഇത് 3 ഇത് 30. ഈ ആംഗിള് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റത്തിലേക്കും 150. അതെന്തുകൊണ്ടാണ്? അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു കോൺ പഠിച്ചു, ഓപ്പോസിറ്റ് ആംഗിൾസ്, എതിർ കോണുകൾ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ എതിർ കോണുകൾ. ഇനി വേറൊരു സാധനം പഠിക്കാൻ പോകുന്നു, സെഡ് എന്ന അക്ഷരം എഴുതി. ഇവിടെ നമ്മൾ ഒരു 30 ഡിഗ്രി ആണെങ്കിൽ ഇതും 30 ആയിരിക്കും. അതെന്തുകൊണ്ടാ? ആ കോണിന്റെ പേരെന്താ? ഓൾട്രേറ്റ് ആംഗിൾ. പി ക്യു കൊടുത്തു, പിയും ക്യൂവും ആണ് എൻഡ് പോയിന്റ്, അഗ്ര ബിന്ദുക്കൾ എന്ന് പറയും മലയാളത്തിൽ. ഞാൻ ഇതിന് സമാന്തരമായിട്ടാണ് ആർ എസ് വരയ്ക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് സമാന്തരമാണ് എന്നുള്ള രീതിയിൽ തന്നെ വരയ്ക്കണം, ഈ അകലം തുല്യമായിരിക്കണം. ഇത് അത്ര നീട്ടുന്നില്ല, നോക്കും ഇവിടെ നിന്ന് പി എസ്, ഇത് എസ് കൊടുത്തു, ഇത് ആർ കൊടുത്തു. പി ക്യും ആർ എസും സമാന്തരമാണ്, പാരലലാണ്. പാരലൽ പി ക്യു പാരലൽ ആർ എസ്, ഷോർട്ട് ആയിട്ട് പി ക്യു പാരലൽ ആർ എസ് ഇങ്ങനെയാണ് എഴുതുന്നത്. പിയും എസും തമ്മിൽ ഞാൻ ഒരു സ്കെയിൽ വെച്ച് യോജിപ്പിക്കുകയാണ്. മഴ പെയ്തു, മഴ പെയ്തു. മുഹമ്മദ് അവിടെ മഴ പെയ്തോ? ആ ശരി, മഴ ഇവിടെ തുടങ്ങി. ജാലൊക്കെ അടയ്ക്കട്ടെ, സൗണ്ട് ഇങ്ങോട്ട് വരും. ശരി, മഴ പോയി. ഓക്കെ, ഇനി ഈ ചിത്രം ഇവിടെ വരെ വരച്ചോ നിങ്ങൾ, സെഡ് കിട്ടിയോ? തിരിച്ചിട്ടൊരു സെഡ്, സെഡല്ലേ ശരിക്ക്, കിട്ടിയോ? യെസ് ഓർ നോ? യെസ്. അടുത്ത ജോലിയിലാണ്, ആരോ രണ്ട് ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികൾ ഒരു ഫോണിലെ മൈക്ക് മ്യൂട്ട് ചെയ്തേ മതിയോ? രണ്ടും മ്യൂട്ട് ചെയ്തോളൂ. അടുത്ത പ്രശ്നം ഇതാണ്, ഇവിടെ ഇത് തമ്മിൽ യോജിപ്പിക്കുക. അപ്പൊ ഇവിടെ ടീ കിട്ടും, എന്റെ ചോദ്യം എന്താവാം? ആർക്കും പറയാൻ പറ്റും എന്റെ ചോദ്യം എന്താവാം? ഈ ടീ, ഈ ടീ ഇങ്ങനെയൊക്കെ പേര് കൊടുക്കരുത്, ആർ ടി എസ് എന്ന് കൊടുക്കാം. ആർ ടി എസ് കോൺ ആർ ടി എസ് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ ടീയുടെ അളവ് തന്നെയാണ്. ഈ ആർ ടി എസ് സൈലന്റ് ആവും. ഈ ആർ ടി എസ് എന്ന ഈ കോണിന്റെ പേര് അതേ പേരിൽ വേറെ രീതി പറയാം, അതെങ്ങനെ?
കോൺ ആർ ടി എസ് പകരം നമുക്ക് വേറെ പേര് കൂടി ഉപയോഗിക്കാം. ഏതായി? എസ് ടി ആർ, കോൺ എസ് ടി ആർ. കാരണം ഏത് കോണാണോ കണ്ടുപിടിക്കേണ്ടത്, ആ ഒരു ലെറ്റർ മിഡിൽ വരണം. ചിലപ്പോ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കും, കോൺ ടി എത്ര? ഈ മൂന്ന് ചോദ്യം ഒന്ന് തന്നെയാണ്. കോൺ ആർ ടി എസ് എത്ര, കോൺ എസ് ടി ആർ എത്ര, കോൺ ടി എത്ര? എന്റെ ചോദ്യം അതാണ്, ഈ കോൺ ടി എത്രയാണ്? നിങ്ങൾ കണ്ടുപിടിക്കും. ഇപ്പൊ ഇപ്പൊ വിളിച്ചു പറയുന്നത് എല്ലാരും കണ്ടുപിടിക്കട്ടെ. എല്ലാരും ഹൺഡ്രഡ്. ആരാ ഹൺഡ്രഡ് കിട്ടിയെന്ന് കുട്ടി ഒന്ന് പറയൂ, എങ്ങനെ കിട്ടി പറയൂ. ആ എങ്ങനെയാണ് ഹൺഡ്രഡ് കിട്ടിയെന്ന് പറയാമോ? ആ ഈ 35 ഇവിടെ വരുമ്പോൾ ഇത് എത്രയായിരിക്കും? 35. എന്തുകൊണ്ടാണത്? ഈ രണ്ട് കോണുകളുടെ പേരെന്താണ്? ഇവിടെ ഓൾറെഡി 45 തന്നിട്ടുണ്ട്. ഈ 45 35 കൂടി കൂട്ടിയാൽ എത്രയാണ്? 45 + 35 എത്രയാണ് കൂട്ടിയാൽ? 80 ആണ്. ഒരു ത്രികോണമാണ്, ഒരു ട്രയാങ്കിൾ ആണ്. ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് കോണുകളുടെയും മൂന്ന് ആംഗിൾസിന്റെയും അളവുകളുടെ തുക എത്രയാണ്? 180 ആണ്. എല്ലാരും കൂടി വേണം വെക്കാതെ 180 ആണ്. ഒരു കുട്ടി, ഒരു കുട്ടി ഒന്ന് മുന്നോട്ട് വരൂ. ആ കുട്ടി ഒന്ന് മറുപടി വരും എല്ലാവർക്കും വേണ്ടിട്ട്. മറ്റുള്ളവർ ടൈപ്പ് ചെയ്താൽ മതി. ഒരു കുട്ടി വാ മുന്നോട്ട്. ആരെങ്കിലും ഒരാൾ പറയും. ഈ 35 + 45 എത്രയാണ്? 80. അതിന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 180 കിട്ടുക? അപ്പൊ അങ്ങനെ നമ്മൾ ഉത്തരം എത്രയാണ്? 100 ഡിഗ്രി. അപ്പോ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മളെ ടോപ്പിക്കിലെ കാര്യങ്ങൾ പറയാതെ തന്നെ നിങ്ങൾ കയറി മറുപടി പറയുന്നുണ്ടെങ്കിൽ എനിക്ക് അടുത്ത ചോദ്യം തന്നൂടെ? തരാം. ഓക്കെ ആണോ? അല്ലേ, അടുത്ത ചോദ്യം തരാലോ. ശരി. അപ്പോ ഒരു കുട്ടി, ആ ഇപ്പൊ ആ കോസ്റ്റാലി കുട്ടി തന്നെ പറയൂ, ഇപ്പൊ പഠിച്ചിരിക്കുന്ന ആ പേരുകൾ മുഴുവൻ ഒന്ന് ടൈപ്പ് ചെയ്ത്, ഒരു കുട്ടി ടൈപ്പ് ചെയ്ത്, വേറെ കുട്ടി വായിച്ചേ, ഒന്ന് ടൈപ്പ് ചെയ്ത് ഈ പഠിച്ചിരിക്കുന്ന, ഇപ്പൊ ഈ ക്ലാസ് പഠിച്ചിരിക്കുന്ന പേരുകളൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത്. ടൈപ്പ് ചെയ്യണം, ടൈപ്പ് ചെയ്യണം, പറയുകയും വേണം, ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്തോ? ശരി. ഒന്ന് ഒരു കുട്ടി ഒന്ന് ഒരു കുട്ടി ഒന്ന് വായിക്കുകയും ചെയ്യാം, ടൈപ്പ് ചെയ്യുന്ന ഒപ്പം തന്നെ. ശരി. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ശരി, അത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി ഒരു ചോദ്യം കൂടി ഞാൻ തരികയാണ്. ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അതായത് നമ്മുടെ സ്കോളർഷിപ്പിന് വരുന്ന ചോദ്യങ്ങളുടെ പ്രത്യേകത, മൂന്ന് വഴിയിലൂടെയെങ്കിലും ഉത്തരം കണ്ടെത്താനുണ്ടാവും. സ്മാർട്ടായ കുട്ടികൾ, കുറേ പ്രാക്ടീസ് ചെയ്ത കുട്ടികൾ പെട്ടെന്ന് സെക്കൻഡുകൾ കൊണ്ട് മറുപടി കൊടുക്കും. നിങ്ങൾക്കൊരു ചോദ്യത്തിന് ഉത്തരം എഴുതാൻ, NMMS കുട്ടികൾക്കൊരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ 1 മിനിറ്റാണ് ഒരു ചോദ്യത്തിന്. അതേസമയത്ത് ഇത്രയൊന്നും സമയം എടുക്കാതെ തന്നെ ചില കുട്ടികൾ വളരെ പെട്ടെന്ന് തന്നെ മറുപടി കൊടുക്കും. അത്തരം കുട്ടികൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. അപ്പം നിങ്ങൾക്ക് ഏത് ചോദ്യം കിട്ടിയാലും പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്, അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ എളുപ്പമാകുന്നത്. ഇതാ വരുന്ന ഒരു ചോദ്യം. ഈ ചോദ്യത്തിന് മറുപടി പറയാൻ നിങ്ങൾ തയ്യാറായിക്കോളൂ. അതിൽ ഞാൻ ക്ഷണിക്കുന്നത് USSA എഴുതുന്ന കുട്ടികളെയാണ്. എന്നാൽ 5, 6, 7 ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് പ്രാധാന്യം കൊടുക്കുകയാണ് മറുപടി പറയാൻ. മറ്റു കുട്ടികൾ ചിലപ്പോൾ ആ ചോദ്യം മുമ്പ് കേട്ടതായിരിക്കാം. ശരി, നിങ്ങൾ എൻ്റെ കൂടെ വരയ്ക്കാം. ഒരു പല ട്രയാങ്കിൾസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാ സൈഡ്സും
തുല്യമായ ട്രയാംഗിളിന്റെ പേര്? ഇക്വിലേറ്ററൽ ട്രയാംഗിൾ. ഇക്വിലേറ്ററൽ ട്രയാംഗിൾ. ഇതിന്റെ മലയാളം എന്താണ്? സമഭുജ ത്രികോണം. സമഭുജ ത്രികോണത്തിന്റെ പ്രത്യേകതകൾ. ത്രീ സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് ത്രീ ആംഗിൾസ് ആർ ഈക്വൽ. മനസ്സിലാക്കി വെച്ചോളൂ. ത്രീ സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് ത്രീ ആംഗിൾസ് ആർ ഈക്വൽ. അങ്ങനെയാണെങ്കിൽ ഒരു ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി. വെരി ഗുഡ്. 60 × 3 = 180. ഓക്കെ, അപ്പോൾ ഇക്വിലേറ്ററൽ ട്രയാംഗിളെ പറ്റി ഒരു രൂപം കിട്ടി. ഇതാ വേറൊരു ട്രയാംഗിൾ വരുന്നത്, എട്ടാം ക്ലാസ്സിലാണ് പഠിക്കേണ്ടത്. രണ്ട് സൈഡ് തുല്യമാകും. രണ്ട് ആംഗിളും അപ്പൊ തുല്യമായിക്കോളും. രണ്ട് സൈഡ് തുല്യമാകുമ്പോൾ രണ്ട് ആംഗിളും തുല്യമായിക്കോളും. പ്രശ്നമല്ല. ഇപ്പൊ ഈ ഒരു സൈഡ്, ഈ ഒരു ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ ഈ രണ്ട് ആംഗിളും ഈക്വലായിരിക്കും. ഈ രണ്ട് സൈഡും തുല്യമാണെങ്കിൽ, അപ്പൊ ഈ രണ്ട് സൈഡും തുല്യമായി, രണ്ട് ആംഗിളും തുല്യമാവുന്ന ഇതിനാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഐസോസെലസ് ട്രയാംഗിൾ എന്ന് പറയുന്നത്. അതിന്റെ സമപാർശ്വ ത്രികോണം എന്നാണ് മലയാളം. അതുകൊണ്ട് എഴുതി വെച്ചു സമപാർശ്വ ത്രികോണം. കാരണം ഇനിയുള്ള ചിത്രങ്ങളിൽ ഇതൊക്കെ വരുന്നതുകൊണ്ടാണ് ഇതൊന്ന് പരിചയപ്പെടുത്തിയത്. ഈ രണ്ടും ഒന്ന് പ്രത്യേകത പറയൂ. രണ്ടാമത്തെ ട്രയാംഗിളിന്റെ പ്രത്യേകത ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? എന്താണ് ഐസോസെലസ് ട്രയാംഗിളില്? ഇപ്പൊ ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ട്രയാംഗിളിന്റെ മൂന്ന് കോണുകളുടെയും അളവുകൾ 180 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ 180 30 അങ്ങോട്ട് മൈനസ് ചെയ്യും, അപ്പൊ 150 ആണ് കിട്ടുക. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് 150 കിട്ടണമെങ്കിൽ ഇത് ഓരോന്നും എത്ര ഉണ്ടാവും? 75 വീച്ച് ഉണ്ടാവും. അപ്പോൾ ഐസോസെലസ് ട്രയാംഗിളിന്റെ പ്രത്യേകത രണ്ട് സൈഡ് തുല്യമാണ്. മാത്രമല്ല ഒരു ആംഗിളിന് എതിരെ വരുന്ന രണ്ട് ആംഗിളും ഈക്വലായിരിക്കും. ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യണേ, ഞാൻ പറയുമ്പോൾ നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്യണം. ഒരു ആംഗിളിന്റെ എതിരെ വരുന്ന രണ്ട് ആംഗിൾസും തുല്യമായിരിക്കും. ഇനി ഐസോസെലസ് ട്രയാംഗിളിൽ ഇപ്പൊ ഒരു ആംഗിൾ, ചെറിയ ആംഗിൾ ഞാൻ 20 ഡിഗ്രി ആണ് തരുന്നത് എന്ന് വിചാരിക്കുക. ഇത് ഓരോന്നും എത്ര ഉണ്ടാവും? 180 നിന്ന് 20 മൈനസ് ചെയ്താൽ കിട്ടുന്ന 160 പകുതിയാക്കിയാൽ എത്ര ഉണ്ടാവും? 80. മൂന്ന് സൈഡും തുല്യമായ ഒരേ അളവായ ഈ ത്രികോണത്തിന്റെ പേരെന്താണ്? ശരി, അതിന്റെ ഒരു സൈഡ് ഞാൻ 81 സെന്റിമീറ്റർ ആണ് കൊടുക്കുന്നത്. ഇതാണ് നോക്കിയാകുന്നില്ല, അതേ സത്യം 81 സെന്റിമീറ്റർ ആണ് കൊടുക്കുകയാണ്. കാരണം നമുക്ക് തോത് കൊടുക്കാനേ പറ്റൂ. അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് 81 ആവും, ഇത് 81, ഇത് 81 റെഡിയായി. പിന്നെ വേറൊരു ചെറിയ ത്രികോണം, അതും ഇക്വിലേറ്ററൽ ആണ്, സമഭുജമാണ്. അത് ഇതിനോട് ഞാൻ ചേർത്ത് വെച്ചു എന്ന് വിചാരിക്കുക. അത് 27 സെന്റിമീറ്റർ. അത് അവിടെ മാത്രം പോരാ, ഇതേ ഒരു ചെറിയ ത്രികോണം ഇതേ അളവുള്ളത് ഞാൻ ഇവിടെയും ചേർത്ത് വെക്കുകയാണ്. അപ്പൊ ഇത് 27 ആയിരിക്കും. ഇനി ഇതേ സംഭവം ഞാൻ ഇവിടെയും ചേർത്ത് വെക്കുകയാണ്, അതേ അളവിൽ ഇവിടെയും ചേർത്ത് വെച്ചു, അതും 27 ആണ്. ശരി, നിങ്ങൾ ഇത് എന്നോടൊപ്പം വരയ്ക്കുന്നുണ്ടോ? യെസ്. നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നു വേണ്ട.
ഇതൊരു ആയിരുന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് തന്നു ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തരുകയാണ്, വിട്ടൊന്ന് ആലോചിച്ചുകൊണ്ട് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് ശരിയായിരിക്കും. അടുത്തത് തീർന്നില്ല, വേറൊരു സ്മോൾ ഇക്വിലേറ്റർ ട്രയാംഗിൾ ഇതിനോട് ചേർത്ത് വെച്ചു. അപ്പൊ ഇതും അത് തന്നെയാണ്, ഒരു പക്ഷിയുടെ കൊക്ക് മാതിരി കാണും, അതേ അളവിൽ ഇവിടെയും ചേർത്ത് വെച്ചു, അതേ അളവില് ഇവിടെയും ചേർത്ത് വെച്ചു. ഇപ്പൊ നല്ല രസമുണ്ട് കാണാൻ. ഇത്ര ചിത്രങ്ങളൊക്കെ ഇങ്ങനെ പരീക്ഷ പേപ്പറിൽ ഇങ്ങനെ കാണുമ്പോ ഒന്ന് ചിരിച്ചാൽ മതി, നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഈ ചെറുതിന്റെ ഒരു സൈഡ് 9 സെന്റിമീറ്റർ ആണ്. അപ്പൊ മുഹമ്മദ് ഇതൊന്ന് ചെറുത് വലുത് ആ ചെറുത് ആ ചെറുതുള്ള രീതിയിൽ ഇതിന്റെ ആളുകളൊക്കെ ഒന്ന് പറഞ്ഞേ. All the triangles, question ഇങ്ങനെ വരിക, all the triangles in this figure are equilateral. Equilateral triangles. അപ്പം അളവുകൾ ഞാൻ പറഞ്ഞ സ്ഥലത്ത് ഞാൻ അവിടെ എഴുതുന്നില്ല. ഇത് വെച്ചിട്ട് എന്റെ ചോദ്യം എന്താവാം? ചോദ്യം ഇതാണ്, അത് നിങ്ങൾ യൂട്യൂബിൽ ഈ ക്ലാസ് വരുന്ന സമയത്ത് ടൈപ്പ് ചെയ്താൽ മതി. വാട്ട് ഇസ് ദ പെരിമീറ്റർ ഓഫ് ദിസ് ഫിഗർ എന്നാണ്. ഈ ഫിഗറിന്റെ പെരിമീറ്റർ എത്രയാണ്? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവാണ്, ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള അളവാണ്. അപ്പൊ ഉള്ളിലേക്ക് പോകണ്ട. അങ്ങനെയാകുമ്പോൾ ഞാൻ ചെറിയൊരു വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ 9 അല്ലെങ്കിൽ ഇവിടുന്നാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇത് ഇവിടുന്ന് ഇവിടം വരെ 81 ആണെങ്കിൽ ഈ ഒരു വേണ്ട, ഈ ഒരു അകലം നിങ്ങൾക്ക് വേണ്ട. അപ്പം 27 ഇവിടുന്ന് കുറയുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ചുറ്റുമുള്ള അളവിലേക്ക് പോകുമ്പോൾ ഉത്തരം നിങ്ങൾ കണ്ടെത്തുക. ഓപ്ഷൻ ഞാൻ തരുന്നു, 567 സെന്റിമീറ്റർ എന്നുണ്ട്, 324 സെന്റിമീറ്റർ എന്നുണ്ട്, 351 സെന്റിമീറ്റർ എന്നുണ്ട്, 306 സെന്റിമീറ്റർ എന്നുണ്ട്. ഇതിലേതാണ് ശരിയെന്ന് നിങ്ങൾ കണ്ടെത്തുക. കണ്ടെത്തിയാൽ മാത്രം പോരാ, യൂട്യൂബിൽ ഈ ക്ലാസ് വരുന്ന സമയത്ത് ഇതിന്റെ ഷോർട്ട് മെത്തേഡാണ് എനിക്കറിയേണ്ടത്. ഇതിൻ്റെ ഷോർട്ട് മെത്തേഡ് പെട്ടെന്ന് ഉത്തരം കണ്ടെത്താൻ സെക്കൻഡിലുണ്ട്, അത് നിങ്ങൾ കണ്ടെത്തുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ക്ലാസ് ക്ലിയർ ആവാത്ത മനസ്സിലാകാത്ത കുട്ടികൾക്ക് എന്നെ നേരിട്ട് വിളിക്കാം. വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് വിശദീകരിച്ചു കൊടുക്കും. 8686171729 എന്ന നമ്പറിൽ വിളിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് രണ്ട് കുട്ടികൾ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത ക്വസ്റ്റ്യൻസ് ആ കുട്ടിക്ക് ഞാൻ അയച്ചു കൊടുക്കുക. ആരെങ്കിലും ഒന്ന് ഓർപ്പിച്ചാൽ മതി, ഇടയ്ക്കിടയ്ക്ക് ഗ്രൂപ്പിലേക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. സ്ക്വയർ നമ്പേഴ്സും സ്പ്രൈം നമ്പേഴ്സും മൾട്ടിപ്ലിക്കേഷൻ ടേബിളും ഒക്കെ വൃത്തിയായിട്ട് പഠിച്ചേക്കുക, വൈഹത്താക്കുക. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓൾ ദി ബെസ്റ്റ്.